ത്രിയേകാ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, പ്രശ്നകലുഷിതമായ ഒരന്തരീക്ഷത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കടന്നു പോകുന്നത്. അവൻ്റെ മനസ്സും ചിന്തയും മനോഭാവങ്ങളുമെല്ലാം വളരെ സങ്കീർണങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ കടന്നു വരുന്ന കുഞ്ഞു കുഞ്ഞു നൊമ്പരങ്ങളെ പോലും താങ്ങാനാകാതെ മനുഷ്യൻ്റെ മനസ്സ് വലയുകയാണ്. രണ്ട് മൂന്ന് അനുഭവങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളായി എൻ്റെ മുന്നിൽ വന്നത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ അനുഭവങ്ങൾ കൊണ്ടുവരുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഒരുപക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്നതിന് സമാനമായ ചിന്താഗതികളിലൂടെയായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളെയും ഈ പറയുന്നതിന് സമാനമായ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തോട് കൃത്യമായി സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു രാത്രിയിൽ എനിക്ക് വന്നൊരു ടെലിഫോൺ കോളാണ് ആദ്യത്തെ സംഭവം. ഒരു ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് ഞാൻ രാത്രിയിൽ കഴിയുന്നതും ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം രാത്രി നന്നായി ഉറക്കം കിട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോയി നിൽക്കുമ്പോൾ അതിൻ്റേതായ ക്ഷീണമോ അസ്വസ്ഥതയോ ശരീരത്തിന് അനുഭവപ്പെട്ടാൽ അത് വിശുദ്ധ കുർബാനയിലുള്ള ശ്രദ്ധ അതിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കഴിയുന്നതും രാത്രിയിൽ നന്നായി ഉറങ്ങാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്. സാധാരണ ശനിയാഴ്ച രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഫോൺ സൈലൻറ്റ് മോഡിലിടുകയാണ് പതിവ്. പക്ഷേ അന്നെന്തോ അങ്ങനെ ഇടാനായിട്ട് ഞാൻ ഫോൺ കയ്യിലെടുത്തുവെങ്കിലും സൈലൻറ്റ് മോഡിലിടാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ സൈലൻറ്റിൽ ഇടാതെ തന്നെ കിടന്നുറങ്ങി. ഒരു 12 മണി രാത്രിയായി കാണും. എൻ്റെ ഫോൺ തുരുതുരാ ബെല്ലടിക്കാൻ തുടങ്ങി. ഞാൻ ഫോൺ എടുക്കണമോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ വേണ്ട, എടുക്കാനായിട്ട് ഉണർന്നാൽ ഫോണെടുത്ത് സംസാരിച്ചാൽ ഒരുപക്ഷെ ഉറക്കം നഷ്ടപ്പെടുമെന്ന് മയക്കത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് അത് എടുക്കണ്ട എന്ന് കരുതി ഞാൻ വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് മയക്കത്തിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് ഫോൺ എടുക്കാത്തത്? ഞാൻ രാത്രിയിൽ സാധാരണ സൈലൻറ്റിൽ ഇട്ടിട്ടാണല്ലോ കിടക്കാറുള്ളത്. ഇന്ന് സൈലൻറ്റിൽ ഇടാനായിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് പോലും സൈലൻറ്റിൽ ഇടാതെ ഞാൻ കിടന്നുറങ്ങിയെങ്കിൽ ആ സമയത്ത് ഈ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ രാത്രിയിൽ ഈ ഫോൺ കോള് അറ്റൻഡ് ചെയ്യണമെന്നായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നാളത്തെ എൻ്റെ വിശുദ്ധ കുർബാനയിൽ ഞാൻ ഓർക്കേണ്ട സുപ്രധാനമായ എന്തോ ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കാം എനിക്ക് വരുന്ന ഈ കോളിലുള്ളത്. ഇതൊക്കെ എൻ്റെ മയക്കത്തിൽ തന്നെ കിടന്നുള്ള ചിന്തകളാണ്. അങ്ങനെ ചിന്തിച്ചൊക്കെ തീർന്നപ്പോഴേക്കും ആ ഫോൺ കട്ടായി. ഓ, അപ്പം ഞാൻ വീണ്ടും മടിച്ച് കിടന്നുറങ്ങി. വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും വീണ്ടും ബെല്ലടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഞാൻ മനസ്സുകൊണ്ട് ആദ്യം ചിന്തിച്ചിട്ടുണ്ടല്ലോ ഇനി ഈ ഫോൺ ബെല്ലടിച്ചാൽ ഞാൻ എടുക്കാമെന്ന് ചിന്തിച്ചല്ലോ. അങ്ങനെ ഞാൻ ബെല്ലടിച്ച ഉടനെ തന്നെ ഫോൺ എടുത്തു. അപ്പോഴേക്കും ഒരു 12:30 സമയമാണ്. ആ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങേ തലയ്ക്കൽ നിന്നൊരു സ്ത്രീയെ ഭയങ്കരമായിട്ട് കരയുകയാണ്. അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി വിഷയം എന്തോ ഗൗരവമുള്ളതാണ്. അപ്പം ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് കട്ടിലിരുന്നു. തമ്പുരാനെ, ഇവർക്ക് എന്താണ് ഇവരുടെ പ്രയാസമെന്നറിയാതെ വണ്ണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരി, ഏത് പ്രശ്നത്തിനാണെങ്കിലും പരിഹാരമുണ്ട്. ദൈവസന്നദ്ധിയിൽ നിന്ന് പരിഹാരമില്ലാത്തൊരു വിഷയമില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ സങ്കടം എന്തുവാകട്ടെ നിങ്ങൾ തുറന്നു പറയുക. തമ്പുരാനാണ് ഈ രാത്രിയിൽ എന്നെ വിളിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾ അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കുക, ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് സംസാരിക്കുക, എന്ത് വിഷയമാണെങ്കിലും തുറന്നു പറയുക. ഉടനെ ആ സ്ത്രീ എന്നോട് ഫോണിൽ കൂടെ പറയുകയാണ്, കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, അച്ഛനെ തന്നെ വിളിക്കണമെന്ന് ദൈവാത്മാവ് എന്നെ തോന്നിപ്പിച്ചതാണെന്നുള്ളതിന് എനിക്കും സംശയമില്ല. അതുകൊണ്ട് എൻ്റെ വിഷയം ഞാൻ അച്ഛൻ്റെ അടുത്ത് തുറന്നു പറയാൻ പോവാണ്. പറഞ്ഞാട്ടെ, കേൾക്കാനായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധയോടെ കാതോർത്തിരിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, എൻ്റെ മകന് അടുത്ത തിങ്കളാഴ്ച, നാളെ ഞായറാണല്ലോ, നാളെ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച അവന് എൻട്രൻസ് കോച്ചിങ് ആണ്. എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി അവൻ്റെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്ന അവനെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ വീട്ടിൽ വന്ന് ഇന്ന് രാത്രി പഠിക്കാനായിട്ട് പുസ്തകമെടുത്ത് അവനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്,
തിങ്കളാഴ്ചത്തെ കോച്ചിങ്ങിന് വേണ്ടി പഠിക്കേണ്ട ഏതൊരു പ്രധാനപ്പെട്ട ബുക്ക് അവൻ ഹോസ്റ്റലിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾക്കാകെപ്പാടെ അസ്വസ്ഥതയായി. അപ്പോൾ അവൻ്റെ ഫാദറിനെയും കൂട്ടിക്കൊണ്ട് അവൻ രാത്രി തന്നെ ആ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലേക്ക് പോയിരിക്കുക. നാളെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹോസ്റ്റലിൽ ആരും ഉണ്ടാകത്തില്ല, ഇതെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ രാത്രി തന്നെ ബുക്ക് എടുക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയിരിക്കുകയാണ്. അച്ഛ, ഇനി തിരിച്ചു ചെല്ലുമ്പോൾ ഹോസ്റ്റൽ ചെല്ലുമ്പോൾ ആ ബുക്ക് കാണുമോ കാണുകയില്ലയോ എന്നറിയത്തില്ല. അതുകൊണ്ട് അച്ഛൻ ഈ രാത്രിയിൽ തന്നെ അവന് ഹോസ്റ്റലിൽ നിന്ന് ആ ബുക്ക് കണ്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടും തിങ്കളാഴ്ച അവൻ നന്നായി പഠിച്ച് എൻട്രൻസിന് നല്ല വിജയം നേടുന്നതിന് വേണ്ടിയിട്ടും അച്ഛൻ പ്രാർത്ഥിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടം തോന്നി പ്രിയപ്പെട്ടവരെ. ഇതെന്തൊരു പ്രാർത്ഥനാ വിഷയമാണ്! തൻ്റെ മകന് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കാനുള്ള ബുക്ക് എടുക്കാനായിട്ട് മറന്നുപോയി. അത് കിട്ടാൻ വേണ്ടിയിട്ടും അവൻ നന്നായിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചിട്ട് അവന് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ശനിയാഴ്ച അർദ്ധരാത്രി 12:30 സമയത്ത് പിറ്റേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാനായി ഒരുങ്ങി ഉറങ്ങിക്കിടക്കുന്ന ഒരച്ഛനെ വിളിച്ചിട്ട് ഇപ്രകാരം ഒരു പ്രാർത്ഥനാ വിഷയം ഈ സ്ത്രീ പങ്കുവെക്കണമെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സ് ഈ സബ്ജക്റ്റിൽ, ഈ മകൻ്റെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്ന വിഷയത്തിൽ എത്ര മാത്രം ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ് ഞാൻ കണ്ടത്. എനിക്ക് വാസ്തവത്തിൽ വളരെ സങ്കടം തോന്നി. ഇതൊന്നും അങ്ങനെ ഒരു ഈ പാതിരായിക്ക് ഇങ്ങനെ ഞാൻ അത്യാവശ്യമായി എടുത്ത് സംസാരിക്കേണ്ട ഒരു കോളായിട്ടൊന്നും തോന്നുന്ന ഒരു വിഷയം പോലും അല്ല. തികച്ചും ഭൗതികമായ ഒരു വിഷയം, എന്തോ വലിയ ദുരന്തം പോലൊരു വിഷയമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ തികച്ചും ഭൗതികമായ, ഇനി അത്ര കണ്ട് ഒട്ടും തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു വിഷയമാണ് ഈ സ്ത്രീ വളരെ സഗൗരവം കരഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അത് കഴിഞ്ഞ് സത്യത്തിൽ എൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി. ഞാൻ അവരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ ഒറ്റ കാര്യം മാത്രം ഞാൻ അവരോട് പറഞ്ഞു, സഹോദരി, മകൻ്റെ കോച്ചിങ് വിഷയത്തിൽ ഇത്രമാത്രം നിങ്ങൾ ആശങ്കപ്പെടരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ലാട്ടോ എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഞാൻ ആകെ അസ്വസ്ഥനായി കിടക്കുകയാണ്. ഞാൻ ആ രാത്രി മുഴുവൻ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ഞാൻ വളരെ അസ്വസ്ഥതയോടെ തന്നെ വിശുദ്ധ കുർബാനയിൽ പോയി. ആ വിശുദ്ധ കുർബാനയിൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ സമർപ്പിച്ചു. ദൈവം, ഇനി ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണോ? ഇനി ഇത് എൻ്റെ ഒരു പ്രശ്നമാണോ? ഞാൻ ഇത്ര മാത്രം അസ്വസ്ഥനാകുന്നത് എന്തിന്? അവരുടെ ഒരു വലിയ വിഷയം പോലെ അവതരിപ്പിച്ചതാ, പക്ഷേ തികച്ചും ഭൗതികമായ ഒരു വിഷയം എന്നെ ഇത്രമാത്രം അലട്ടുന്നതിന് ഞാൻ എന്തായാലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു എല്ലാം സമർപ്പിച്ചു. എൻ്റെ സങ്കടം മാറി. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം എൻട്രൻസ് കോച്ചിങ്ങും കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസത്തെ പത്രവാർത്ത കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ സങ്കടം തോന്നിയത്. അന്നത്തെ എൻട്രൻസ് എക്സാമിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അന്നത്തെ എൻട്രൻസ് പരീക്ഷയൊക്കെ ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം നിങ്ങളൊക്കെ ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള, ഫേസ് ചെയ്തിട്ടുള്ള വിഷയമായിരിക്കും. എന്തായാലും ആ പരീക്ഷ തന്നെ ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനു വേണ്ടിയല്ല. ഒരു അമ്മയുടെ മനസ്സ് തൻ്റെ മകൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബുക്ക് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയതുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം തന്നെ നശിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന വിധത്തിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഈ പാതിരാത്രിയിൽ അവർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് അവർ സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ ഭൗതികമായ വിഷയങ്ങളിൽ എത്ര മാത്രമാണ് നമ്മുടെ മനസ്സ് അലട്ടപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ നിങ്ങൾ പരിശോധിക്കുക, ഇത്തരത്തിലുള്ള ഭൗതികമായ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണോ? പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിൻ്റെ വിഷയവുമായിട്ട് നിരന്തരമായിട്ട് ഇവിടെ പ്രാർത്ഥനാ വിഷയവുമായി വിളിക്കാറുള്ള ഒരു സഹോദരിയുണ്ട്. അവരുടെ മകളുമായി ബന്ധപ്പെട്ടൊരു സങ്കടമാണ് അവർക്കുള്ളത്. അവളുടെ പഠനത്തിൽ അല്പം അസ്വസ്ഥതകൾ, അവളുടെ പെരുമാറ്റങ്ങളിൽ ഒരല്പം വിഷയങ്ങളൊക്കെ ആയിട്ട് ആ അമ്മ വളരെ ടെൻസ്ഡ് ആണ്. ഈ അമ്മ എന്നെ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അമ്മ ആ മകളെ ദൈവത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു, ദൈവത്തേക്കാൾ കൂടുതൽ ആ മകളെ ഈ അമ്മ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നു, അതാണ് ഈ അമ്മയുടെ പ്രശ്നമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാനത് അവരോട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടോ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് ഇതൊന്നും കയറുന്നുമില്ല. എന്തായിരുന്നാൽ തന്നെയും
അവരെന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും, ഞാൻ അവർക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, കൗൺസിലിംഗ് ഒക്കെ നടത്തി. അപ്പോഴൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ഇവരൊരു ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന്. ഞാൻ അവരെ ധ്യാനത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു, അവസാനം അവരൊരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു. ഏകദേശം ഒരു 4 മാസത്തോളം നിരന്തരമായി ഈ മകളുടെ വിഷയം പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന ഈ അമ്മ തൻ്റെ മകളുമായിട്ട് ഇവിടെ വന്നു, ധ്യാനത്തിനിരുന്നു, ദൈവോചനത്തിൽ അവരുടെ ഹൃദയം സ്പർശിച്ചു, അവർ പൂർണ്ണമായിട്ട് തമ്പുരാന് വിട്ടുകൊടുത്തു. ധ്യാനം കഴിഞ്ഞു, സന്തോഷമായിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോയി. ധ്യാനം കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച സുഗതയിലെ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് അവർ വെള്ളിയാഴ്ച ആരാധനയ്ക്കായിട്ട് വന്നു. വെള്ളിയാഴ്ച ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അമ്മയും മകളെയും കണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഈ മകൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട്, ഈ അമ്മയോടൊന്ന് ചോദിക്കണം, അവ ധ്യാനം കൂടിയതിൻ്റെ ഒരു മാറ്റമുണ്ടോ അതൊന്ന് അറിയണമല്ലോ എന്നൊക്കെ അറിയാനൊരു കൗതുകം. ശുശ്രൂഷ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ അമ്മ എന്നെ കാത്തിരിക്കുകയാണ് അവിടെ. ഞാൻ ആ അമ്മയുടെ അടുത്ത്, ആ സഹോദരിയുടെ അടുത്തോട്ട് ഞാൻ ഓടി ചെന്നു. അപ്പോൾ സഹോദരി അവളുടെ മകളുടെ കാര്യം പറയാനായിരിക്കും തുനിയുന്നത് എന്ന് ഞാൻ കരുതി. പക്ഷേ അവരെന്നോട് പറഞ്ഞത് വേറെ ചില വിഷയങ്ങളാണ്. സങ്കടപ്പെടുന്ന വേറെ ചില കുടുംബങ്ങളെക്കുറിച്ചും അവരുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ചും, അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചില പേഴ്സണൽ ഇഷ്യൂസ്, ആ പേഴ്സണൽ ഇഷ്യൂസ് മൂലം അവർ ഭാരപ്പെടുന്നതിനെക്കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെയുമാണ് ഈ സഹോദരി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവരുടെ മോളെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. കഴിഞ്ഞ 4 മാസം വിളിച്ച് മോളെക്കുറിച്ച് മാത്രം വാചാലമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീയെ മോളെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. എനിക്ക് വളരെ അതിശയം തോന്നി. ഞാനൊരു 1/2 മണിക്കൂർ അവരോട് സംസാരിച്ചിട്ട് മോളുടെ വിഷയം മിണ്ടിയതേയില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ അവസാനം ആ സഹോദരിയോട് ചോദിച്ചു, അപ്പം ഇപ്പൊ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ഈ കഴിഞ്ഞ 4 മാസമായി സംസാരിച്ചോണ്ടിരുന്ന മോളുടെ വിഷയമാണല്ലോ. മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മോൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവൾ ധ്യാനം കൂടിയിട്ട് അവൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ അവളെ കണ്ടു അന്നത്തെ ആരാധനയിൽ, അവളുടെ മുഖം വളരെ പ്രകാശപൂർണമായിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരു ഡൾനെസ് ഇല്ല, അവളുടെ പഴയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവളുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ അത് അമ്മ പറഞ്ഞു എന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മോളുടെ കാര്യം പറ. ഉടനെ അമ്മ പറയാണ്, അച്ഛാ, അവളെ ഞാൻ തമ്പുരാന് വിട്ടുകൊടുത്തു. അവളെ ഞാൻ തമ്പുരാന് വിട്ടുകൊടുത്തു. ഇപ്പൊ അവളുടെ വിഷയങ്ങൾ എനിക്കൊരു വിഷയമല്ല. അമ്മച്ചിയൊക്കെ പറയുന്നുണ്ട്, കാണുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നു. വീട്ടിൽ അമ്മച്ചി പറയുന്നുണ്ട്, വീട്ടിൽ വരുന്നവർ പറയുന്നുണ്ട്, അവളുടെ മുഖത്ത് തന്നെ ഭയങ്കര ഒരു വെളിച്ചമായി പോയെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അച്ഛാ, ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കാറേയില്ല. ഞാൻ അവളെ തമ്പുരാന് വിട്ടുകൊടുത്തു. തമ്പുരാൻ അവളെ നടത്തട്ടെ. അവളെ സൃഷ്ടിച്ചത് ദൈവമാണ്, ആ ദൈവം അവളെ നടത്തട്ടെ. ഞാൻ അവളെ കർത്താവിന് വിട്ടുകൊടുത്തു. ഇപ്പൊ അതെനിക്കൊരു വിഷയമേ അല്ല. പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ വലിയൊരു സ്നേഹം ഞാൻ അവിടെ കാണുകയായിരുന്നു. ആ സ്ത്രീയെ തൻ്റെ യഥാർത്ഥമായ കാഴ്ചപ്പാടിലേക്ക്, ക്രിസ്തു ഒരു വ്യക്തിയെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ യഥാർത്ഥമായ കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വന്നതിനെ ഓർത്ത് ഞാൻ അന്ന് തമ്പുരാനെ നന്നായി സ്തുതിച്ചു മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, 2 അനുഭവങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഞാനൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. പൗലോസ് അപ്പോസ്തോലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം അതിൻ്റെ 15-16 തിരുവചനങ്ങളാണ്. കൊലോസ്യ ലേഖനം 1 അധ്യായം അതിൻ്റെ 15-16 തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ട ഒരു വാക്യമാണ് കൊലോസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 15-16 തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ തിരുവചന ഭാഗം ഇന്ന് എടുക്കണം. എന്നിട്ട് അത് ഇങ്ങനെ ശ്രദ്ധയോടെ, അതിൻ്റെ ഓരോ വാക്കും ശ്രദ്ധയോടെ എടുത്ത് ഒന്ന് ധ്യാനിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സ്
നിസാരമായ വിഷയങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ അസ്വസ്ഥമാണ് എങ്കിൽ അതിനുള്ള ഉത്തരം ഈ വചനഭാഗത്തൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിഷയങ്ങൾ നമ്മെ ഇത്രമാത്രം അസ്വസ്ഥരാക്കുന്നത്? നിസാരമായ ഭൗതിക വിഷയങ്ങൾ എന്തുകൊണ്ടാണ് നമ്മെ ഏറെ അലട്ടുന്നത്? അതിൻ്റെ കാരണം നാം നമ്മെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കടമകൾ, ഇതെല്ലാം നമ്മെ കേന്ദ്രീകരിച്ചാണ് നാം ചിന്തിക്കുന്നത് എന്നതുകൊണ്ടാണ് നമ്മെ നിസ്സാര വിഷയങ്ങൾ പോലും അലട്ടുന്നത്. എന്നാൽ സഹോദര സഹോദരി, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാം നിങ്ങൾ നിങ്ങളെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുന്നതിൻ്റെ സാങ്കത്യം എന്ത്? എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ പണം, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പള്ളി, എൻ്റെ ഇടവക, എൻ്റെ സമൂഹം, എൻ്റെ 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 എൻ്റെ. നിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സമൂഹങ്ങളിലേക്ക് ചുറ്റുപാടുകളിലേക്ക് പോകുമ്പോഴാണ് ഈ നിസ്സാര വിഷയങ്ങളെ കുറിച്ചുള്ള ആശങ്ക നിങ്ങളെ ഭരിക്കുന്നത്. നിങ്ങളെ കേന്ദ്രീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ മകനെ ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ സ്വന്തമെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ മകനെ ചിന്തിക്കുമ്പോൾ, ആ മകൻ ഉണ്ടാകുന്ന പ്രശ്നം അത് നിങ്ങളെ വല്ലാതെ വലയ്ക്കും. എന്നാൽ തിരിച്ചറിയേണ്ട വസ്തുത അതല്ല. വചനം പറയുന്നു, നാം വായിച്ച വചനം പറയുന്നു, സകലവും അവൻ മുഖാന്തരം അവന് വേണ്ടി അവനായിട്ട് സൃഷ്ടിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മകൻ എന്ന് പറയുന്നതിന് എന്തു സാങ്കത്യം? അപ്പോൾ പിന്നെ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ജോലി, എൻ്റെ വീട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് അർത്ഥമില്ലാതെയാകുന്നു. സകലതും അവൻ മുഖാന്തരം അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ആകയാൽ നിങ്ങളുടെ മകനെ സൃഷ്ടിച്ചത് ക്രിസ്തുവാണ്. അത് അവൻ്റെ ലക്ഷ്യമാണ്. ആ ക്രിസ്തുവിൻ്റെ പദ്ധതിയാണ്. ആ ക്രിസ്തുവിൻ്റെ പദ്ധതി, ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ജോലി. അല്ലാതെ നിങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ ആരെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പെർമിഷൻ ചോദിച്ചായിരുന്നോ, ദൈവമേ എനിക്ക് ഈ ഭൂമി ജനിക്കാനായിട്ടൊരു അനുവാദം തരണം, കുറച്ച് കാലം ഭൂമിയിൽ ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്? അപ്പോൾ ദൈവം നിങ്ങളോട് പറഞ്ഞോ, ഓക്കെ നിന്നെ ഞാൻ നിന്റെ റിക്വസ്റ്റ് ഞാൻ മാനിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ ഭൂമി ജനിക്കാൻ അനുവദിക്കാം, ഓക്കെ നിനക്ക് വേണ്ട പേരൻസ് ആരാന്ന് നീ തീരുമാനിക്ക്. അങ്ങനെ നീ നിങ്ങളുടെ മുമ്പിൽ ഭൂമിയിലുള്ള എല്ലാ നവദമ്പതിമാരുടെയും ലിസ്റ്റിംഗ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ പ്രദർശിപ്പിച്ചു വന്നിട്ട് ആ ഇന്ന അപ്പനെ അമ്മ എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്തതിനനുസരിച്ചാണോ നിങ്ങളുടെ ദൈവം ഈ ഭൂമിയിലോട്ട് വിട്ടത്? അല്ലല്ലോ. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഒരു ഓപ്ഷൻ പോലും ഉണ്ടായിരുന്നില്ല. ദൈവം തൻ്റെ സ്വന്തം തീരുമാനപ്രകാരം, തൻ്റെ തികച്ചും വ്യക്തിപരമായ തീരുമാനപ്രകാരം അവന് വേണ്ടി സൃഷ്ടിച്ചതാണ് നിങ്ങളെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ മക്കളെയും, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും. അപ്പോൾ നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ ഒരു വിഷയമുണ്ടെങ്കിൽ, അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നമാണെങ്കിൽ അത് ദൈവത്തിൻ്റെ വിഷയമാണത്, അത് ദൈവമാണത് സോൾവ് ചെയ്യേണ്ടത്. നിങ്ങളെന്തിനീ ഈ വിഷയത്തിൽ അമിതമായ അസ്വസ്ഥപ്പെടണം? നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ എന്തിന് അമിതമായി അസ്വസ്ഥപ്പെടണം? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് അഡ്മിഷൻ കിട്ടിയില്ലേ? അതിന് മാർക്ക് കിട്ടിയില്ലേ? ഞാൻ ഓർക്കുകയാണ്, എൻ്റെ സഹോദരി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എഞ്ചിനീയറിങ്ങിന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അവൾക്ക്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഒത്തിരി ശ്രമിച്ചു,
പത്താം ക്ലാസ് പൂർത്തിയായപ്പോഴേക്കും എൻട്രൻസ് കോച്ചിങ് എടുക്കണമെന്നൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി തൃശ്ശൂർ പോയിട്ട് അവിടെ താമസിച്ചു. അവിടുത്തെ ഒരു സ്കൂളിൽ തന്നെ പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ എടുത്തു. ഞങ്ങളെ സംബന്ധിച്ച് മോളെ അത്ര ദൂരത്തേക്ക് വിടാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അവൾക്ക് എൻട്രൻസ് പഠിക്കണം, നല്ല മാർക്ക് വേണം, എഞ്ചിനീയറിംഗ് പോകണം, ഭയങ്കര ആഗ്രഹം. എന്നാൽ പിന്നെ മോൾ അവിടെ പോയി താമസിച്ച് പഠിച്ചാട്ടെ. അവൾ അങ്ങനെ അവിടെ സ്കൂളിൽ പഠിപ്പിച്ചു. എന്നിട്ട് അവിടെ ബോർഡിങ്ങിൽ താമസിപ്പിച്ച് അവിടെ നിന്ന് അവൾ പോയി എൻട്രൻസ് കോച്ചിങ് ഒക്കെ എടുത്ത് അവസാനം 2 വർഷമാണ് മകൾ അതിന് വേണ്ടിയിട്ട് സഫർ ചെയ്ത്. അവൾ അതിനു വേണ്ടി പഠിച്ചു, എല്ലാം ചെയ്തു. 2 വർഷത്തെ പഠനമെല്ലാം പൂർത്തിയാക്കി വന്നിട്ട് എൻട്രൻസ് ടെസ്റ്റ് എഴുതി. മാർക്ക് കിട്ടിയില്ല, വളരെ പുറകിലാണ് അവൾക്ക് മാർക്ക് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, അപ്പം മനസ്സിലായി സാധാരണഗതിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിലൊന്നും ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും വളരെ കുഞ്ഞിലെ പ്രഖ്യാപിച്ചിരുന്ന ഒരു നിലപാടുണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് പ്രഖ്യാപിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കി ഞാൻ അഡ്മിഷൻ മേടിച്ചു തരത്തില്ല. നിങ്ങളുടെ കഴിവിനനുസൃതമായി മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നോ, പഠിക്കാനായിട്ട് ആ സാഹചര്യം കിട്ടുന്നോ, അവിടെ നിങ്ങളെ പഠിപ്പിക്കും. അല്ലാതെ പൈസ കൊടുത്ത് നിങ്ങൾക്ക് മേടിച്ചു തരത്തില്ല എന്ന് എൻ്റെ ഫാദറും എൻ്റെ മദറും വളരെ കുഞ്ഞിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരോട് നിലപാട് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, അവൾ എൻട്രൻസിന് മാർക്ക് കുറഞ്ഞു പോയപ്പോൾ വേണമെങ്കിൽ പൈസ കൊടുത്താൽ, കുറച്ച് പൈസയൊക്കെ കൊടുത്താലെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ അവൾ അതിന് വേണ്ടി മുതിർന്നില്ല. അപ്പോൾ അവൾക്ക് വളരെ സങ്കടമായി. പക്ഷേ ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ തന്ന വലിയൊരു ബോധ്യം, അവൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് അവളെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വിടുക, ഒരു അധ്യാപികയാകാനാണ് ദൈവം ആ മകളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ അങ്ങനെ ഒരു ബോധ്യം നൽകി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൾ ഡിഗ്രിക്ക് ചേർന്നു, ലിറ്ററേച്ചറിന് ചേർന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ അവൾ ടോപ്പായിരുന്നു. എപ്പോഴും അവൾ പഠിക്കുന്ന മേഖലയിൽ, പ്രത്യേകിച്ച് ലിറ്ററേച്ചറിൽ, ഓരോ വർഷവും അവൾ പഠിച്ചു. അതിനുശേഷം ബി എ കഴിഞ്ഞ് അവൾ എം എ ചെയ്തു, എം എ കഴിഞ്ഞ് ബി എഡ് ചെയ്തു. ഈ ചെയ്ത ലെവലുകളിലെല്ലാം തന്നെ ഉയർന്ന മാർക്കോടുകൂടി അവൾക്ക് പാസ്സാകാൻ സാധിച്ചു. അപ്പം ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, അവൾ പൈസ കൊടുത്ത് അവിടെ എഞ്ചിനീയറിംഗിനാവുമ്പോൾ അവൾ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പണം കൊടുത്തവൾ പോകുമ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടിയ ഒത്തിരി കുട്ടികൾ അവിടെ മുന്നിലുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ പുറകിലായിട്ട് ഇവൾക്ക് നിൽക്കേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്രകാരം അവൾ പഠനത്തിന് വേണ്ടി പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാ അവൾക്ക് ഒത്തിരി മുന്നിലേക്ക് ഉള്ള ഒരു അനുഭവം, എല്ലാ തലത്തിലും അവൾ ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുന്ന ഒരു അനുഭവം. ഇപ്പോൾ അവളെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് ആ മകളുടെ ജീവിതം ദൈവം മാറ്റിയെടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ അന്ന് എൻട്രൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തകർന്നിരുന്നെങ്കിലും, ആ സ്ത്രീ വാതിരായിക്ക് വിളിച്ചതുപോലെ ഞങ്ങൾ രാത്രിയിൽ ഉറക്കമില്ലാതെ അസ്വസ്ഥതപ്പെട്ട് കിടന്നിരുന്നെങ്കിലോ, വെറുതെ ഞങ്ങളുടെ മനസ്സ് മോശമാകും എന്നുള്ളതല്ലാതെ ദൈവത്തിന് ആ മകളെ കുറിച്ചുള്ള പ്ലാൻ ഇതായിരുന്നു. അതാണ് സത്യത്തിലെ എൻട്രൻസിൽ അങ്ങനെ പുറകിൽ മാർക്ക് കിട്ടേണ്ട ഒരു മകളായിരുന്നില്ല. അവൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, അവൾക്ക് നല്ല മാർക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കിട്ടിയില്ല? ദൈവത്തിന് ആ മകളെ കുറിച്ചുള്ള പ്ലാൻ ഇതായിരുന്നു. അതാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കാരണം ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും മാതാപിതാക്കൾ ആ വിഷയങ്ങളിലേറെ അസ്വസ്ഥരാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത്, ഞാനത് പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല, പക്ഷേ ദൈവാത്മാവ് ആ തരത്തിൽ എടുക്കുന്നതായിട്ട് അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മക്കളെ പഠന മേഖലകളിൽ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളെ, മക്കൾക്ക് ഉദ്ദേശിച്ച കോഴ്സിന് വേണ്ടി പണവുമായി ഒരുപാട് ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കട്ടെ, ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ച് അവൻ്റെ സൃഷ്ടാവിൻ്റെ പദ്ധതി എന്താണെന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ മക്കളെക്കുറിച്ച് അവൻ്റെ സൃഷ്ടാവിൻ്റെ പദ്ധതി എന്താണെന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചോദ്യം, അവ നിങ്ങളുടെ മക്കളെ സൃഷ്ടിച്ച ദൈവമാണ്, അവന് വേണ്ടി, അവൻ മുഖാന്തരം, അവനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ് നിങ്ങളുടെ മക്കൾ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ മക്കളെ, തലമുറകളെ വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു ധൈര്യം കാണിക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ഹൃദയത്തെ ക്ഷണിക്കുന്നത്. വിട്ടുകൊടുക്കാമോ? അതിനുവേണ്ടി സമർപ്പിക്കാമോ? നിസ്സാരമായ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളെ കേന്ദ്രീകരിച്ച് നിങ്ങൾ ചിന്തിക്കല്ലേ, ഇതൊന്നും നിങ്ങളുടേതല്ല എന്ന് തിരിച്ചറിയാനുള്ള
ഒരു വിവേകമുണ്ടാകട്ടെ എന്നുള്ളതാണ്. ആരാണത് തിരിച്ചറിയുക? സ്വന്തം എന്ന് നിങ്ങൾ കരുതുന്നതൊന്നും നിങ്ങളുടെ സ്വന്തമല്ല. അപ്പനോ അമ്മയോ വീടോ കുടുംബമോ മക്കളോ ഇതെല്ലാം വിട്ടിട്ട് പോകും നിങ്ങൾ. ഇതൊന്നും സ്വന്തമല്ല. പ്രിയപ്പെട്ടവരെ, എത്ര മാത്രം കേട്ടിട്ടുള്ള ഒരു ബോധ്യമാണിത്, നമുക്കുള്ളത് ഒന്നും സ്വന്തമല്ലെന്ന്. കവികളൊക്കെ കാവ്യഭാവനകളിൽ എത്രയോ വട്ടം പാടിയിട്ടുണ്ട്, പക്ഷെ ഇന്നും മനുഷ്യൻ ഈ സ്വാർത്ഥതയിലാണ് ജീവിക്കുക. എല്ലാം എൻ്റെ 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 മകൻ, എൻ്റെ മകൾ, എൻ്റെ മകൻ, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ. അയലൊക്കത്തെ വീട്ടിലെ ആ കൊച്ചു ഇങ്ങനെയായി, അതുകൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെയാകണം. എത്ര മാത്രം അബദ്ധമാണ് നിങ്ങളുടെ ചിന്തകൾ എന്ന് തിരിച്ചറിയുക. അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ട, അവനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളെ അവൻ്റെ ഇഷ്ടത്തിന് നിയന്ത്രിക്കാനുള്ള വിട്ടുകൊടുക്കലിന് വിധേയരാകാനാണ് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിന് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി മഹത്വം, നാഥ ഞങ്ങളുടെ മനോഭാവങ്ങളെ കാഴ്ചപ്പാടുകളെ അങ്ങ് നിയന്ത്രിക്കണമേ. നാഥ ഞങ്ങളുടെ ഇഷ്ടം ഒന്നും നടക്കേണ്ട തമ്പുരാനെ. ഞങ്ങളുടെ ഇഷ്ടത്തിന് പരിമിതികളുണ്ട്. ഞങ്ങളുടെ ഇഷ്ടം മാനുഷികമാണ്. എന്നാൽ അങ്ങയുടെ ഇഷ്ടം അത് അങ്ങയുടെ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. അത് ഞങ്ങളുടെ തലമുറകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കാനുള്ള ധൈര്യവും കരുത്തും ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ തലമുറകളെ അങ്ങയുടെ ഇഷ്ടത്തിൽ വളർത്തണമേ. അതിന് വഴങ്ങിത്തരുവാൻ ഞങ്ങളുടെ മനസ്സുകൾക്ക് അവിടുന്ന് വിനയം നൽകണമേ. ഒന്നും ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദ്രുഹായുടെയും നാമത്തിൽ തന്നെ.